നമസ്കാരം. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് രണ്ട് ദിവസം പിന്നിട്ടിട്ടും കൊലപാതകം ചെയ്ത ഇസ്ലാമിക മതഭീകരരെ പിടികൂടാനാവാതെ പോലീസ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടത്തുന്ന കൊലപാതകങ്ങളിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ പതിവ് സമീപനമാണ് ആലപ്പുഴയിലെ രഞ്ജിത്തിൻ്റെ കൊലപാതകത്തിലും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. രഞ്ജിത്തിനെ കൊല ചെയ്തത് 6 ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 12 പേരാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവർ മുഖം മറച്ചിരുന്നതിനാൽ ആളുകളെ വ്യക്തമല്ല. അതുകൊണ്ടാണ് പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് പറയുന്നു. എന്നാൽ SDPI നേതാവിൻ്റെ കൊലപാതകത്തിൽ പ്രതികളെ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടുകയാണ്. പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ശരിയായ അന്വേഷണം നടക്കാറില്ല എന്നതാണ് വാസ്തവം. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ തുടങ്ങി പാലക്കാട് സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ അന്വേഷണം വരെ നിഷ്ക്രിയമായ പോലീസിനെയാണ് കണ്ടത്. ഇപ്പോൾ ആലപ്പുഴ രഞ്ജിത്തിൻ്റെ കൊലപാതകത്തിലും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ CPM നേതൃത്വവും പിണറായി സർക്കാരും പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി രംഗത്ത് വരുമോ എന്നാണ് അറിയേണ്ടത്. ജില്ലയിൽ നിന്നുള്ള SDPI പ്രവർത്തകർ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. 12 കൊലയാളി സംഘമാണ് BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കൃത്യമായ ആസൂത്രണമായിരുന്നതിനാൽ ആരും തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് അന്വേഷണത്തിന്റെ നിഗമനം. കൊലയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കൂടുതൽ SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് ഭാഷ്യം. ആലപ്പുഴ നഗരസഭയിലെ പോപ്പുലർ ഫ്രണ്ട് അംഗം സലീം മുല്ലാത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായാണ് അറിയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി കേന്ദ്രം നിരീക്ഷണത്തിലാണ്. പാലക്കാട് സഞ്ജിത്തിന്റെ കൊലപാതകികളെ പിടികൂടാത്ത പിണറായി പോലീസ് CPM സ്വാധീനത്തിന് വഴങ്ങി ആലപ്പുഴയിലും ഇസ്ലാമിക ഭീകരരെ രക്ഷപ്പെടാൻ അനുവദിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ NIA ആലപ്പുഴ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കൊലപാതകങ്ങളിലെ തീവ്രവാദ ബന്ധം സംബന്ധിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. രണ്ട് സംഭവങ്ങളിലുമായി 50 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് സംഘപരിവാർ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക തീരുമാനമായിട്ടില്ലെന്നും ഇപ്പോൾ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിക്കുകയാണെന്നും NIA അധികൃതർ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിലൂടെ വെളിവാകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാവും NIA ഇടപെടലെന്നും അധികൃതർ സൂചിപ്പിച്ചു. രഞ്ജിത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആലപ്പുഴയിലെത്തിയിരുന്നു. തീവ്രവാദ ബന്ധമെന്ന ആരോപണവും മറ്റും അദ്ദേഹവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അതേസമയം പ്രതികൾക്കെതിരെ സംസ്ഥാന പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നു എന്നത് ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. UAPA പോലുള്ള വകുപ്പുകൾ ചുമത്തുകയാണെങ്കിൽ അത് NIA അന്വേഷണത്തിനും വഴിയൊരുക്കിയേക്കും. 2 കൊലപാതക കേസുകളിലും കൂടി 50 ആളുകളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.